നമസ്കാരം. ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കേരള സർക്കാർ ജോലികളെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷനാണ്. ഹെൽത്ത് സർവീസസിലേക്കുള്ള ജോലികളാണ്, പ്ലംബർ കം ഓപ്പറേറ്റർ എന്ന് പറയുന്ന വേക്കൻസിയിലേക്കുള്ള ജോലികളാണ്. 41,500 രൂപ വരെ മാസശമ്പളം ലഭിക്കുന്ന ജോലിയാണ്. മിനിമം വിദ്യാഭ്യാസ യോഗ്യതയുടെ അവർ ചോദിച്ചിട്ടുള്ളത്, 7-ാം ക്ലാസ് പാസ്സാണ് ചോദിച്ചിട്ടുള്ളത്. ഡീറ്റെയിൽഡായിട്ട് നമുക്ക് വീഡിയോയിൽ ചർച്ച ചെയ്യാം. വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏതൊക്കെ വേക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത്, വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്, അതോടൊപ്പം തന്നെ പ്രായപരിധി, സ്കെയിൽ ഓഫ് പേ, അപേക്ഷിക്കേണ്ട വിധം, അപേക്ഷാ ഫീസ് ഉണ്ടെങ്കിൽ അപേക്ഷാ ഫീസ് എന്നിവയാണ് നമ്മൾ വീഡിയോ ചർച്ച ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കാം. ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം ഉള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയും കൂടെ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോകൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുകയുള്ളൂ. വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു കേരള സർക്കാർ ജോലികളുടെ നോട്ടിഫിക്കേഷനാണ്. കേരള PSCയുടെ നോട്ടിഫിക്കേഷനാണ്. എക്സ്ട്രാ ഓർഡിനറി ഗസറ്റ് ഡേറ്റ് 3/4/2021. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ, ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട അവസാന ഡേറ്റ് 5/5/2021. കാറ്റഗറി നമ്പർ 87/2021. ഓക്കെ, ഡിപ്പാർട്ട്മെൻറ്റായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് ഹെൽത്ത് സർവീസസിലേക്കുള്ള ജോലികളാണ് പറഞ്ഞിട്ടുള്ളത്. നെയിം ഓഫ് ദ പോസ്റ്റ്, അപേക്ഷ എന്ന് സമർപ്പിക്കേണ്ട പോസ്റ്റ് എന്ന് പറയുന്നത് പ്ലംബർ കം ഓപ്പറേറ്റർ എന്ന് പറയുന്ന പോസ്റ്റാണ്. സ്കെയിൽ ഓഫ് പേ ആയിട്ട് പറയുന്നത് 18,000 രൂപ മുതൽ 41,500 രൂപ വരെയാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുള്ള ജില്ലകൾ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലേക്കൊന്നും കണ്ണൂർ ജില്ലയിലേക്കും ഒരു വേക്കൻസി, അങ്ങനെ മൊത്തം 2 വേക്കൻസിയാണ് അവൈലബിളായിട്ട് ഉള്ളത്. അതുപോലെ തന്നെ മെതർ ഓഫ് അപ്പോയിൻമെൻറ്റായിട്ട് പറയുന്ന ഡയറക്ട് റിക്രൂട്ട്മെൻ്റാണ് പറയുന്നത്. പ്രായപരിധിയായിട്ട് പറയുന്ന മിനിമം 18 വയസ്സ് മുതൽ മാക്സിമം 39 വയസ്സ് വരെയാണ് പറയുന്നത്. 2/1/1982 1/1/2003 ഇടയിൽ ജനിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കണം ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് എന്നവർ പ്രത്യേകം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിനും SC/ST ഏജ് റിലാക്സേഷൻ, യൂഷ്വൽ ഏജ് റിലാക്സേഷൻ നൽകുന്നതായിരിക്കും എന്ന് പ്രത്യേകം അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പോസ്റ്റിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിട്ടുള്ള, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് അവർ ചോദിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് മിനിമം 7-ാം ക്ലാസ് പാസ്സായിരിക്കണം എന്ന് പറയുന്നുണ്ട്. 7-ാം ക്ലാസ് പാസ്സോ അതിനോട് തത്വല്യ യോഗ്യതയോ അതോടൊപ്പം തന്നെ പ്ലംബർ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ITയിലുള്ള പ്ലംബർ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ഓർ എനി അതർ ഇക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ, അതിനോട് തത്തുല്യമായ ഏതെങ്കിലും വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനെ നൽകിയിട്ടുണ്ട്. ദയവായിട്ട് നിങ്ങൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനോട് മുഴുവനായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷകൾ സമർപ്പിക്കാൻ ശ്രമിക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അപേക്ഷകൾ സമർപ്പിക്കേണ്ട രീതിയായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.keralapsc.gov.in എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി വേണം നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട്. ഓൺലൈൻ വഴി തന്നെ അതിൻ്റെ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടൽ അവൈലബിൾ ആണ്. വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം വേണം അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെയും ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെയും ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നൽകിയിട്ടുണ്ട്. ദയവായിട്ട് അതുകൂടി ചെക്ക് ചെയ്യണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതിയായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് 5/5/2021 12:00 PM മുമ്പായിട്ട് അപേക്ഷകൾ സമർപ്പിക്കണം എന്നാണ് അവർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. 5/5/2021 12:00 PM മുമ്പായിട്ട് അപേക്ഷകൾ നിങ്ങൾ ഓൺലൈനായിട്ട് തന്നെ സമർപ്പിക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അവർ സെലക്ഷൻ പ്രൊസീജിയറായിട്ട് പറയുന്നത് റിട്ടേൺ OMR ബേസ്ഡ് ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും എന്നാണ് അവർ പ്രത്യേകം പറയുന്നുണ്ട്. റിട്ടേൺ ടെസ്റ്റ്, OMR ടെസ്റ്റ്, ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും. ആ ടെസ്റ്റിനെ കണ്ടക്ട് ചെയ്തതിന് ശേഷം ആ ടെസ്റ്റിൻ്റെ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കും സെലക്ഷൻ പ്രൊസീജിയർ ഉണ്ടായിരിക്കും എന്ന് പ്രത്യേകം അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. കാരണം 7-ാം ക്ലാസ് പാസ്സായിട്ട് ഒരു സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഒരു കൂട്ടുകാരുണ്ടെങ്കിൽ ITI വിദ്യാഭ്യാസ യോഗ്യതയും പ്ലംബർ കേറ്ററുകൾ ITI സർട്ടിഫിക്കറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു സുവർണ അവസരമാണ്. 41,500 രൂപ വരെ മാസശമ്പളം ലഭിക്കുന്ന ഒരു ജോലിയും കൂടാണ്. മാക്സിമം അവരിലേക്കൂടെ ഷെയർ ചെയ്തെത്തിക്കാൻ ശ്രമിക്കുക. ഒരുപക്ഷെ അവർക്കും ഇത് ഉപകാരപ്രദമായേക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇത്രയും നാളും നൽകിയ സപ്പോർട്ടിന് വളരെയധികം നന്ദി. അടുത്ത പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ്. ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി.